സ്വർണ്ണവില തകർന്നു ധരിപ്പണമായി. ഇന്നത്തെ ഔദ്യോഗികമായ സ്വർണ്ണവിലയാണ് പറയാൻ പോകുന്നത്. എത്രമാത്രം വലിയ തകർച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ഒരു രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ജ്വല്ലറികളിൽ നിന്ന് ഇന്ന് സ്വർണം കിട്ടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ സ്വർണ്ണവിലയാണ് പറയാൻ പോകുന്നത്. തകർന്ന ഇന്ദ്രയിൽ ഇന്നലെ തന്നെ പറഞ്ഞതാ, സംഖ്യയുടെ റേഞ്ച് വരെ ഇന്ദ്രയിൽ ഏകദാണ്ട് പറഞ്ഞതാ. ഇന്നലെ തന്നെ ഇന്ദ്രയിൽ പറയാം, ഇന്ന് അതിരാവിലെയും പറഞ്ഞിട്ടുണ്ട് ഇന്ന് തകരുമെന്നുള്ളത്. അതുകൊണ്ട് ഇന്ദ്രയിൽ പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ക്ലിക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോക്ക് ലൈക്കും ചെയ്യണം. എങ്കിൽ കൂടിയ ഇന്ദ്രയിൽ പിന്നെ പിറ്റേ ദിവസവും വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ അത് ലഭിക്കാനുള്ള സാധ്യത കൂടുകയുള്ളൂ. ഓക്കെ, സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയ്ക്കാണ് ഇന്ദ്രയിൽ പറയാൻ പോകുന്നത്. ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില. പറയുന്നതിന് മുമ്പ് ആളുകളോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ തകരുന്നത് വിൽക്കാനുള്ളതല്ല, അത് വാങ്ങാനുള്ള അവസരമായിട്ട് കാണിക്കുക. ആഗോള വിപണി സ്വർണ്ണവില 1808 US ഡോളറിലാണ് എത്തിയിട്ടുള്ളത്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും, പുലർച്ചെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും ഇന്നിപ്പോൾ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുള്ള ഇന്ത്യയിൽ പറഞ്ഞതാണ്. 1800 റേഞ്ചിലേക്ക് ഗോൾഡ് വരാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ വയ്യില്ല. വേണമെങ്കിൽ അതിൻ്റെ താഴേക്കും പോയേക്കും, പക്ഷേ 1800 ഒരിക്കലും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വയ്യ എന്ന് അത്രമാത്രം ഉയരുന്ന സമയത്ത് ഇന്ദ്രയിൽ പറയാൻ കാരണം, നിങ്ങളുടെ അപ്പോൾ വാങ്ങരുതെന്ന് പറയാൻ കാരണം അത് കണ്ടിട്ട് തന്നെ. ടെക്നിക്കലി ഒരിക്കലും അത് അങ്ങനെ അല്ലാതെ ഗോൾഡ് പോകാൻ യാതൊരു സാധ്യത ഇന്ദ്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ദ്രയിൽ അങ്ങനെ പറഞ്ഞത് നിങ്ങളോട് വാങ്ങരുത്, കാരണം വില കുറയുമ്പോഴാണ് വാങ്ങേണ്ടത്. 1808 US ഡോളറിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യറിയലിന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയണം. നീട്ടി പോകുന്നതിൽ അർത്ഥമില്ല, പലർക്കും അത് ഇഷ്ടമില്ല. ബാക്കിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമ്മിനിയോട് ചോദിക്കുക, അതനുസരിച്ച് ഇന്ത്യറിയൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇന്നലെ കേരളത്തിൽ സ്വർണ്ണവില ഉണ്ടായിരുന്ന ഒരു ഗ്രാമിന് വെറും 4575 ഒരു പവന് 36600 ഇന്നലെ ഉണ്ടായിരുന്നത്. 36600 ഒരു ഗ്രാമിന് 4575 പവന് 36600 ഇന്ന് ഒരു ഗ്രാമിന് മാത്രം ഇന്ദ്രയിൽ ഇന്നലെ തന്നെ പറഞ്ഞതായിരുന്നു. ഇന്ന് ഒരു ഗ്രാമിന് മാത്രം, ഒരു ഗ്രാമിനായിട്ട് 70 കുറഞ്ഞത്, അതര പവനൊക്കെ 50 കുറയുന്നത്, ഒരു ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 4505 രൂപ ആയി മാറി. ഒരു പവന് 560 രൂപയാണ് കുറഞ്ഞത്. 36600 നിന്നും വെറും 36040 രൂപ ആയി മാറി. 36040 ഇന്ദ്രയിൽ നിന്ന് തന്നെ പറഞ്ഞത് 600 എന്നുള്ള റേഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രയിൽ മനസ്സ് വരാൻ പറഞ്ഞാൽ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഇനി ഇന്ദ്രയിൽ അല്പം കഴിഞ്ഞ ശേഷം, കുറച്ച് കഴിഞ്ഞ ശേഷം ഇന്ദ്രയിൽ നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അതൊക്കെ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ നിങ്ങൾ ഇന്ദ്രയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ. ഗോൾഡിൻ്റെ സപ്പോർട്ട് ലെവലായിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും പരിഗണിക്കുന്നത് 1800 അല്ല കേട്ടോ, അതുകൂടി പറഞ്ഞുതരാം. 1757 ഗോൾഡ് വരാനുള്ള ആ സാധ്യതകളെയൊന്നും പൂർണ്ണമായും ഇപ്പോഴും ഇന്ത്യയിൽ അടച്ച ആക്ഷേപിക്കുന്നില്ല. ആ സാധ്യതകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഒരു കാര്യം, സപ്പോർട്ട് ലെവൽ അവിടെയൊക്കെയാണ് നിൽക്കുന്നത്. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് ഗോൾഡ് ഒരുപാട് ഒരു സോണിലാണുള്ളത്. ആ സോൺ എന്ന് പറയുന്നത് 1680 1919, അതിനെ വീണ്ടും കുറച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ 1750 1836 US ഡോളറിൻ്റെ ഇടക്ക് ഗോൾഡ് വെരി 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 എന്താ സ്ട്രോങ് ആയി. ഇനി അതിനെ ഒന്നും കൂടി നമ്മൾ കേരളത്തിൻ്റെ രൂപയിൽ വളരെ വിശാലമായ അർത്ഥത്തിൽ നാം കണ്ട പോലെ 36900 34440 പക്ഷേ ഒരു വളരെ ചെറുതെടുത്ത് പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35000 36000 ഇടക്കായിരുന്നു ഗോൾഡ്. ഇപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ലെവൽ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്തിട്ട് ഏത് നിലയിലേക്ക് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 36500 എന്നുള്ള നിലയിലേക്ക് ഗോൾഡ് ആ സപ്പോർട്ട് ലെവൽ ഉയർത്തിയിട്ടുണ്ട്. അത് മെല്ലെ ഈ കോവിഡ് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട് മെല്ലെ അത് 36 37 എന്നുള്ള രീതിയിലേക്ക് മെല്ലെ റേസിങ് നടക്കുകയുമാണ്.
അതാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു സ്റ്റാറ്റസ്. അത് മനസ്സിലാക്കുക, നമ്പർ ഓഫ് കേസസ് യൂറോപ്പിൽ വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്വർണം വലിയ വിലക്ക്, അതായത് 37 മുകളിലേക്ക് പോവാനുള്ള സാധ്യതകൾ അവിടെ കലങ്ങി തെളിയുന്നുണ്ട്. പക്ഷേ വരാൻ പോകുന്ന സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് കേസ് കൂടുന്നു, നമ്പർ ഓഫ് കേസ് കൂടുകയാണെങ്കിൽ ഗോൾഡ് വേഗം ഇവിടുന്ന് റീബൗണ്ട് ചെയ്യും. സസ്റ്റെയിൻഡ് ലെവൽ എബോവ് 1821, അത് എപ്പോഴും ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് എത്തിക്കുന്ന ഒന്നായിരിക്കും. ബട്ട് ഗോയിങ് ബിലോ 1800, ദാറ്റ് മേ ലീഡ്സ് ടു അനദർ ഫാൾ, ദാറ്റ് ഈസ് ടുവാർഡ്സ് 1757, ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 1780. അതാണ് ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മൈൻഡ് സെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്ത്യയിൽ പറയുന്ന സ്വർണം വിൽക്കണ്ട, വാങ്ങുന്നവർക്ക് വാങ്ങാം പുൾ ബാക്കുകളിൽ എന്നല്ലാതെ മറ്റേ വാങ്ങാനും ഇന്ത്യയിൽ പറയുമായിരുന്നു വിൽക്കണ്ട. കാരണം ലോങ് ടൈമിലേക്ക് സ്വർണം വില വർദ്ധിച്ച് 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 വരും. പിന്നെ ആ ഗതികെട്ട ആളുകളോട് ഇന്ത്യയിൽ ഒന്നും പറയാനില്ല, അവർക്ക് വിൽക്കുകയല്ലാതെ വൈയില്ലാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾ അവരോട് ഇന്ത്യയിൽ പറയുന്നില്ല വിൽക്കണ്ട എന്നൊന്നും. പക്ഷേ ലോങ് ടൈമിലേക്ക് സ്വർണം വില കുതിച്ചു വരികയും ചെയ്യും. ഷോർട്ട് ടൈമിൽ സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് കുതിക്കുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോഴുള്ളത്. ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലും ഗോൾഡ് പ്രൈസ് ഉയരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മാർക്കറ്റിനകത്ത്.